നമസ്കാരം. S-400 എന്നൊരു സംവിധാനത്തെ പറ്റി നമ്മൾ കേട്ടിരിക്കുമല്ലോ. അതായത് റഷ്യയുടെ കയ്യിലുള്ള അത്യാധുനിക മിസൈൽ വേദ സംവിധാനമാണ്. അത് ഒരു അത് ഘടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലൊക്കെ ഘടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മിസൈൽ നമുക്ക് നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ അത് അവിടെ സെറ്റ് ആകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് അവിടെ ഓപ്പറേറ്റ് ആകുമ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രതിരോധിക്കാനുള്ള മിസൈൽ റെഡിയാകും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സംവിധാനമാണ് ഈ മിസൈൽ പ്രതിരോധ S-400 എന്നറിയപ്പെടുന്ന ഈ ഒരു സംവിധാനം. ഇത് ഇപ്പോൾ നിലവിൽ റഷ്യയ്ക്കുണ്ട്, റഷ്യ വഴി ചൈനയ്ക്കുണ്ട്. നമ്മളത് വാങ്ങാൻ വേണ്ടി കരാറായിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ഈ സംഗതി നമുക്ക് ലഭിക്കും. പക്ഷേ ഇപ്പോൾ ഈ സംഗതി നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടോ എന്നറിഞ്ഞപ്പോൾ, ഇപ്പോൾ ബൈഡൻ്റെ അമേരിക്കയുടെ പ്രതിനിധി ഓടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഓടി വന്ന് നമ്മുടെ മോദിജിയോട് പറയുകയുണ്ടായി, അത് ഈ റഷ്യയുമായിട്ട് ഈ S-400 വേണ്ടി കരാറായി കഴിഞ്ഞാൽ അമേരിക്ക നിങ്ങളെ ഉപരോധിക്കാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്തയാണ് നമ്മൾ മോദിജിയോട് വന്ന് ഇവർ പറഞ്ഞത്. കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം ബൈഡൻ ആണെങ്കിൽ മൊത്തത്തിൽ കിളിപോയി നടക്കുകയാണ്. അദ്ദേഹം ഫ്ലൈറ്റിലൊക്കെ കയറാൻ പോകുമ്പോൾ എയർഫോഴ്സ് വൺ എന്ന് പറഞ്ഞ വിമാനമാണ്, അമേരിക്കയുടെ പടുകൂട്ടം വിമാനമാണ്. അതിന് സ്റ്റെപ്പ് കയറി കയറാനൊക്കെ പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കൂടെ കൂടെ വീഴുന്ന ആ ചിത്രങ്ങളൊക്കെ ഇപ്പം, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോകളൊക്കെ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പത്രക്കാരോട് പരസ്പര വിരുദ്ധമായിട്ടൊക്കെ പറയുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് അദ്ദേഹം പ്രസിഡന്റ് ആയതിന് ശേഷം ഏകദേശം 2 മാസത്തോളം ആകുന്നു. ഇതുവരെയും പത്രക്കാരെ അദ്ദേഹം കാണുകയോ അല്ലെങ്കിൽ അമേരിക്കയുടെ നയം എന്താണെന്ന് ഒന്നും ലോകത്തിനോട് പറയുകയുണ്ടായില്ല. അങ്ങനെയൊന്നും ഇതിനു മുമ്പേ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ആകെപ്പാടെ ഓർമ്മയൊന്നുമില്ലാതെ ഗ്ലീബോ ഇരിക്കുകയാണെന്നാണ് പൊതുവെയുള്ള ആ ഒരു മാധ്യമ സംസാരം തന്നെ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ അമേരിക്കൻ പ്രതിനിധി വന്ന് നമ്മുടെ പ്രധാനമന്ത്രിയോട് പറയുന്നു, നിങ്ങളിങ്ങനെ ഈ റഷ്യയുടെ S-400 വാങ്ങിയാൽ നിങ്ങളെ ഉപരോധിക്കാനുള്ള ഒരു നീക്കമൊക്കെ അമേരിക്ക നടത്തുന്നുണ്ട് കേട്ടോ എന്നൊക്കെ വലിയ കാര്യത്തെ വന്ന് പറഞ്ഞപ്പോൾ മോദിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ചെന്ന് ബൈഡനോട് എൻ്റെ അന്വേഷണം അങ്ങ് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ചിരിച്ച് തോളി തട്ടി പറഞ്ഞു വിട്ടു എന്നാണ് രസകരമായിട്ടിപ്പം മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റ്, നമ്മളിവിടെ നമ്മുടെ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും കൂടി പാസ്സാക്കി, ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കിയ ഒരു നിയമത്തിനെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാർഷിക നിയമത്തിനെ, അതിനെപ്പറ്റിയുള്ള ചർച്ച മറ്റൊരു രാജ്യത്തെ പാർലമെൻറ്റിൽ നടത്തുകയുണ്ടായി. അപ്പോൾ അതിനെതിരെ അവർ ചർച്ചയൊക്കെ നടത്തിയപ്പോൾ ആ വാർത്ത അറിഞ്ഞപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് പ്രതിനിധിയെ, അവരുടെ അംബാസഡറെ മറ്റോ ആണെന്ന് തോന്നുന്നു, വിളിച്ചു വരുത്തിയിട്ട് അതിന് ശക്തമായിട്ട് പ്രതിഷേധം അന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യ, ഞങ്ങളൊരു പരമാധികാര രാജ്യമാണെന്നും ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാമെന്നും ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു നിയമത്തെപ്പറ്റി നിങ്ങളുടെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇത് പഴയ ഒരു ബ്രിട്ടീഷുകാരുടെ കാമുകൻ ഭരിച്ചിരുന്ന ആ ഒരു ഇന്ത്യയൊന്നുമല്ല, ഇത് പുതിയ ഇന്ത്യയാണെന്നും ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാമെന്നൊക്കെ ശക്തമായ ഭാഷയിൽ അന്ന് പറഞ്ഞ് ഈ ബ്രിട്ടീഷ് അംബാസഡറെ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അവരുടെ പ്രതിനിധിയെ ഓടിച്ചുവിടുക. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ അമേരിക്കൻ പ്രതിനിധിയോട് പറഞ്ഞു, തൽക്കാലം മക്കൾ തിരിച്ച് അവിടെ ചെന്നിട്ട് ബൈഡന് എൻ്റെ അന്വേഷണം അങ്ങ് അറിയിച്ചേക്കാൻ പറഞ്ഞു. അപ്പം ഈ ഇന്ത്യ മൊത്തത്തിൽ മാറിയ കാര്യം ഇവർക്ക് വലിയ പിടിയില്ലാന്നൊന്നും, അല്ലെങ്കിൽ അത് അറിഞ്ഞില്ലാന്ന് നടിക്കുകയും പഴയ അഭ്യാസങ്ങളൊക്കെ ഒന്നുകൂടെ ഇറക്കി നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാക്കാം. ഈ ഇത്രയൊന്നും ഭൂരിപക്ഷമൊന്നും ഇല്ലായിരുന്ന സമയത്ത് തന്നെ അടൽ ബിഹാരി വാജ്പേയി ഒരു 13-14 സഖ്യകക്ഷികളുമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ പൊക്രാനിൽ അണുപരീക്ഷണം നടത്തിയത്. അന്നും ഇവരിങ്ങനെ കൊട്ടിക്കൊഴിച്ച് നമ്മളെ ഉപരോധിക്കുകയുണ്ടായി. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഉപരോധം നമുക്ക് ഈ സുരേഷ് ഗോപി പറയുന്നതാണ് പറയേണ്ടവരും, അത്രയ്ക്കത്രയ്ക്കോ ഉണ്ടായിരുന്നുള്ളായിരുന്നു ഉപരോധം. ചില സിനിമകളിലോ സുരേഷ് ഗോപി ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഈ അമേരിക്കൻ ഉപരോധം ആ കാലത്ത്. പിന്നീട് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ അവർ ആ ഉപരോധം മാറ്റുകയുണ്ടായി. കാരണം ഇന്ത്യ എന്നതൊരു വലിയ വിപണിയാണ്. ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഒരു, അല്ലെങ്കിൽ വളർന്നിരിക്കുന്ന ഒരു രാജ്യത്തിനും ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ വിപണിയെ അവഗണിച്ചുകൊണ്ടോ ഒന്നും നിലനിൽപ്പ് സാധ്യമല്ല. അത് അവർക്കും അറിയാം നമുക്കും അറിയാം. പക്ഷേ എന്നാലും ആ പഴയ ആ ഒരു അഭ്യാസം വെച്ചിട്ട് അവരൊന്ന് ശ്രമിച്ചു നോക്കുന്നതാണ്, നടക്കുമോ ഇല്ലെന്നറിയാം. പക്ഷേ ഇന്ത്യ മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എന്നുള്ളത്. എന്തായാലും മോദിജി പറഞ്ഞ പോലെ തന്നെ ബൈഡന് സുഖമാണോ എന്ന് മാത്രമേ ഞങ്ങൾക്കും ചോദിക്കാനുള്ളൂ. അദ്ദേഹം നടക്കുമ്പോൾ വേച്ച് വീഴുന്നു, പരസ്പര വിരുദ്ധമായിട്ടൊക്കെ സംസാരിക്കുന്നു. മറ്റേ ട്രംപ് ഒരു ഇത്തിരി കിറുക്കനായിരുന്നെങ്കിലും പുള്ളിയാണ് വേദമെന്ന് ഇപ്പോൾ സൂടാപ്പികൾ വരെ പറയുന്നുണ്ട്. ഈ ബൈഡൻ ഇപ്പം കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പേ
ബൈഡൻ ആണെങ്കിൽ രണ്ട് മൂന്ന് ആഴ്ച മുമ്പേ സിറിയയിലൊക്കെ കയറി ഒരു മേലൊക്കെ മേഞ്ഞ് ഇറാനെതിരെ എന്തൊക്കെയോ പറയുകയോ ഇറാനെതിരെ യുദ്ധത്തിന് തയ്യാറാവുകയോ ചെയ്തു. കാര്യം എന്താ, അരപ്പിരിയായിരുന്നെങ്കിലും നമ്മുടെ ട്രംപ് 4 വർഷം ഭരിച്ചിട്ട് ഒരു രാജ്യത്തിനെയും ചെന്ന് ചൊറിയാനോ ഒരിടത്തും ചെന്ന് ബോംബിടാനോ ഒന്നും പുള്ളി ശ്രമിച്ചിരുന്നില്ല. പോരാത്തതിന് ഒരു വലിയ കീർക്കനെ, അത് വടക്കൻ കൊറിയയിലുള്ള ആ ഒരു വലിയ കീർക്കനെയൊക്കെ ഒരു മേശയ്ക്ക് തൊട്ടടുത്തൊക്കെ പിടിച്ചിരുത്തി രണ്ട് തവണയൊക്കെ ചർച്ചയൊക്കെ നടത്തി സമാധാന കരാറൊക്കെ ഒപ്പിട്ടൊരു മനുഷ്യനാണ് ട്രംപ്. ആളിച്ചിരി പിരിയായിരുന്നുള്ള കാര്യം സത്യമായിരുന്നു. എന്നാലും സുഡാപ്പികൾ വരെ ഇപ്പം പറയുന്നുണ്ട് ട്രംപ് ആയിരുന്നു ഭേദമെന്ന്. അപ്പോൾ ഈ എന്തായാലും ഇപ്പം ഈ ബൈഡനെ പറ്റി ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വരുവാണ്. ബൈഡന് ഒരു സ്ഥിരതയിൽ നിന്ന് പുള്ളിക്ക് എന്തോ അസുഖം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും അസുഖമാണെങ്കിൽ അതൊക്കെ മാറി അദ്ദേഹം നോർമൽ ആവട്ടെ. പക്ഷേ അതിൻ്റെയൊക്കെ അതൊക്കെ അവരുടെ കാര്യം. പക്ഷേ നമ്മുടെ ഇടയിലോട്ട് ഇതുപോലുള്ള ഒരേ അഭ്യാസവും കൊണ്ട് വരേണ്ട. നിങ്ങളെ അങ്ങ് ഉപരോധിച്ച് കളയും. ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് എന്ത് ഞങ്ങളുടെ രാജ്യത്തിന് എന്താണോ സുരക്ഷിതമായിട്ട് ഉള്ള സംഗതികളുള്ളത് അത് ഏത് രാജ്യത്തു നിന്നാണ്. ഇപ്പം റാഫേൽ നമ്മൾ വാങ്ങിയത് ഫ്രാൻസിൽ നിന്നാണ്. അതേപോലെ എസ് 400 എന്ന സംഗതി റഷ്യ നമുക്ക് തരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളത് വാങ്ങും. അത് ഞങ്ങൾ വാങ്ങുന്നതുകൊണ്ട് ഞങ്ങളെ അങ്ങ് ഉപരോധിച്ച് കളയാം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ 4 മടക്കി അങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതി. അത്തരം അഭ്യാസങ്ങളൊന്നും ഇങ്ങോട്ട് ഇറക്കട്ട. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.